Hi friends, welcome to my channel. PSC Point. ഞാൻ പ്രജിത. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശാസ്ത്രശാഖകൾ അഥവാ സയന്റിഫിക് സ്റ്റഡീസ്. നമുക്കറിയാം മിക്ക പി എസ് സി പരീക്ഷകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനെയെങ്കിലും കുറിച്ചുള്ള പഠനങ്ങളെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് ശാസ്ത്രശാഖകൾ എന്ന ടോപ്പിക്കിലെ കുറച്ച് പോയിന്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിറങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രോമറ്റോളജി. നിറങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രോമാറ്റോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പാത്തോളജി. രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പാത്തോളജി. പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി. പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി. പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ഒലേറിക്കൾച്ചർ. പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ഒലേറിക്കൾച്ചർ. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. വിഷത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ടോക്സിക്കോളജി. വിഷത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ടോക്സിക്കോളജി. രോമങ്ങളെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. രോമങ്ങളെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. ഔഷധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഫാർമക്കോളജി. ഔഷധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഫാർമക്കോളജി. ചിപ്പികൾ അഥവാ ഷെല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോൺകോളജി. ചിപ്പികൾ അഥവാ ഷെല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോൺകോളജി. കാറ്റിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അനിമോളജി. കാറ്റിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അനിമോളജി. നാഡീവ്യൂഹത്തെയും അതിൻ്റെ ഘടനാധർമ്മങ്ങൾ എന്നിവയെയും കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ന്യൂറോളജി. നാഡീവ്യൂഹത്തെയും അതിൻ്റെ ഘടനാധർമ്മങ്ങൾ എന്നിവയെയും കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ന്യൂറോളജി. പഠിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡഗോഗി. പഠിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡഗോഗി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. മണ്ണിനെയും കൃഷിവിളകളെയും കുറിച്ചുള്ള പഠനം അഗ്രോണമി. മണ്ണിനെയും കൃഷിവിളകളെയും കുറിച്ചുള്ള പഠനം അഗ്രോണമി. സസ്യങ്ങളുടെ ഉത്ഭവം വളർച്ച എന്നിവയെക്കുറിച്ചുള്ള പഠനം ഫൈറ്റോജെനി. സസ്യങ്ങളുടെ ഉത്ഭവം വളർച്ച എന്നിവയെക്കുറിച്ചുള്ള പഠനം ഫൈറ്റോജെനി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. ജീവികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം എത്തോളജി. ജീവികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം എത്തോളജി. ജീവികളുടെ ഘടനയെക്കുറിച്ചുള്ള പഠനം അനാട്ടമി. ജീവികളുടെ ഘടനയെക്കുറിച്ചുള്ള പഠനം അനാട്ടമി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. പാറകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി. പാറകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. വ്യക്തികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള വിരലടയാളങ്ങളെക്കുറിച്ചുള്ള പഠനം ഡാക്റ്റൈലോഗ്രാഫി. വ്യക്തികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള വിരലടയാളങ്ങളെക്കുറിച്ചുള്ള പഠനം ഡാക്റ്റൈലോഗ്രാഫി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.